ഹായ് നമസ്കാരം ഞാൻ ഷാൻ കോവിഡ് വാക്സിനേഷൻ എടുക്കാനായിട്ട് ഓൺലൈനിൽ എങ്ങനെ മൊബൈൽ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം എന്നതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ നേരത്തെ ചെയ്തായിരുന്നു അപ്പോൾ അതിൽ ഫസ്റ്റ് ഡോസ് എടുക്കുന്നതാണ് നമ്മൾ കാണിച്ചത് അതിനുശേഷം കുറേ ആളുകളുടെ ഒരു സംശയമാണ് ഈ സെക്കൻഡ് ഡോസ് എടുക്കാനായിട്ട് എങ്ങനെയാണ് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതിനുള്ള ഉത്തരവുമായിട്ടാണ് നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ എത്തിയിരിക്കുന്നത് ഇത് വളരെ സിമ്പിളായി ഞാനങ്ങ് പറഞ്ഞു പോവാണ് ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ഡോസ് എടുക്കുന്നത് കൂടി ഒന്ന് കണ്ടാൽ വളരെ ക്ലിയറായിട്ട് മനസ്സിലായിക്കൊള്ളും അപ്പോൾ കോവിഡ് വാക്സിനേഷൻ്റെ സെക്കൻഡ് ഡോസ് ഓൺലൈനായിട്ട് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ള ഈ എപ്പിസോഡിലേക്ക് ലെറ്റ്സ് മൂവ് ഹിയർ വി ഗോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ സെക്കൻഡ് ഡോസ് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമ്മുടെ മൊബൈലിൽ ക്രോം എടുക്കുക അപ്പോൾ അതിൽ ഇങ്ങനെ ഗൂഗിൾ സെർച്ച് വരും ആ ഗൂഗിൾ സെർച്ചിൻ്റെ അകത്ത് കോവിൻ എന്ന് കൊടുക്കുക COWIN അത് കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ മുന്നിലേക്ക് ഇതുപോലെ കുറച്ച് വെബ്സൈറ്റുകളുടെ ലിസ്റ്റ് വരും ഇതിൽ ആദ്യം തന്നെ വരുന്ന ഈ കിടക്കുന്ന www.cowin.gov.in എന്ന് കിടക്കുന്ന ഈ ലിങ്കിൽ ഇതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കോവിൻ്റെ വെബ്സൈറ്റിലേക്ക് മൂവ് ചെയ്യും അപ്പോൾ കോവിൻ്റെ വെബ്സൈറ്റ് ഓപ്പണായി വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ഓപ്പണായി വരുമ്പോൾ തന്നെ ഇതിൻ്റെ വലത് സൈഡിൽ മുകളിലായിട്ട് ഒരു യെല്ലോ കളറിൽ രജിസ്റ്റർ ഓർ സൈൻ ഇൻ എന്ന് പറഞ്ഞ് കിടക്കുന്നത് കാണാൻ പറ്റും വലത് സൈഡിൽ മുകളിൽ മഞ്ഞ കളറിൽ ഇത് അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് പേജ് ഇങ്ങനെയാണ് വരിക ഈ പേജിൽ നമുക്ക് എൻ്റർ യുവർ മൊബൈൽ നമ്പർ ഈ കിടക്കുന്ന പോലെയുള്ള ഓപ്ഷൻ കാണാൻ പറ്റും ഇവിടെ നമ്മളുടെ ഫസ്റ്റ് ഡോസ് എടുക്കാൻ വേണ്ടി കൊടുത്ത സെയിം മൊബൈൽ നമ്പർ വേറൊരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വർക്കൗട്ട് ആവില്ല അതുകൊണ്ട് ഫസ്റ്റ് ഡോസിന് വേണ്ടി കൊടുത്ത സെയിം മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന Get OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളുടെ മൊബൈലിൽ നമ്മൾ ഫസ്റ്റ് ഡോസിന് വേണ്ടി ചെയ്ത പോലെ തന്നെ അതിൽ വന്ന പോലെ തന്നെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഒരു സാധാ മെസ്സേജ് നമ്മുടെ മൊബൈലിൽ ഒരു അറക്ക നമ്പർ വരും അതാണ് നമ്മളുടെ OTP അപ്പോൾ നമ്മൾ ആ Get OTP കൊടുത്തു കഴിയുമ്പോഴേക്കും തന്നെ മൊബൈലിൽ ആ മെസ്സേജ് വരികയും ഈ പേജ് മാറി ഇതിന് പകരം OTP ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഈ പേജ് ഇതുപോലത്തെ ഒരു പേജ് വരികയും ചെയ്യും ഇനി നമ്മുടെ പണി എന്താണെന്ന് വെച്ചാൽ ആ കിട്ടിയ അറക്ക നമ്പർ നമ്മൾ എന്ത് ചെയ്യണം ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇവിടെ ഈ എൻ്റർ OTP എന്ന് കൊടുത്തിരിക്കുന്നിടത്ത് എന്ത് ചെയ്യുക ആ അറക്ക നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന Verify and Proceed എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡോസ് മാത്രം എടുത്തിട്ടുള്ളവരാണെങ്കിൽ പാർഷ്യലി വാക്സിനേറ്റഡ് എന്നും പറഞ്ഞിട്ടൊരു പേജ് ഓപ്പൺ ആവും അതിൻ്റെ താഴെ നമ്മളുടെ പേര് കാണാൻ പറ്റും നമ്മളുടെ ഈ സെയിം മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മറ്റ് ഫാമിലി മെമ്പേഴ്സിൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസൊക്കെ ഇതിൻ്റെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഡോസ് 1 ഏത് വാക്സിനാണ് എടുത്തത് അത് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ തൊട്ട് വലത് സൈഡിൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡോസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതിൻ്റെ തൊട്ട് താഴെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഡോസ് 2 അപ്പോൾ നമ്മളുടെ സെക്കൻഡ് ഡോസ് എടുക്കാനുള്ള ഡേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ടാവും Due date എന്നും പറഞ്ഞ് -- ഈ ഡേറ്റിനും ഈ ഡേറ്റിനും ഇടയിൽ ആണ് നമുക്കിത് എടുക്കേണ്ടത് എന്നും പറഞ്ഞ് കിടക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ ആ സമയത്താണെങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ അതിന് സെക്കൻഡ് ഡോസ് എടുക്കാനുള്ള സമയമായിട്ടുണ്ടാവണം സെക്കൻഡ് ഡോസ് എടുക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ടാവുകയും ചെയ്യരുത് അപ്പോൾ അതിനിടയിലായിരിക്കണം ഈ ഡേറ്റ് എന്ന് ഉറപ്പാക്കുക അത് ഉറപ്പാക്കിയതിന് ശേഷം വലത് സൈഡിൽ കാണുന്ന ഷെഡ്യൂൾ എന്ന് കിടക്കുന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനത്തെ ഒരു പേജ് വരും ഈ പേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം വലത് സൈഡിൽ മുകളിലായിട്ട് കാണുന്ന ഈ ഭാഗത്ത് അവിടെ ചിലപ്പോൾ ഈ സിമ്പിളായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിമ്പിളായിരിക്കും ചിലപ്പോൾ വരിക അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുന്നിലേക്ക് കുറച്ച് ലിസ്റ്റ് വരുന്നത് കാണാൻ പറ്റും അതിൻ്റെ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ അകത്ത് ടിക്കില്ലാണ്ടായിരിക്കും കിടക്കുക ടിക്കില്ലാണ്ട കിടക്കണമെങ്കിൽ അവിടെ ഒരു ടിക്ക് ഇടുക അപ്പോൾ നമ്മളുടെ പേജ് ഒന്ന് റിഫ്രഷൊക്കെ ആവും റിഫ്രഷ് ആയതിനു ശേഷം വീണ്ടും ഈ പേജ് തന്നെ വരും അപ്പോൾ അതിൻ്റെ അകത്ത് സെർച്ച് ബൈ പിൻ എന്നുള്ള ഓപ്ഷനുണ്ട് സെർച്ച് ബൈ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് സെർച്ച് ബൈ പിൻ നമ്മുടെ പിൻ കോഡ് കൊടുത്തിട്ട് സെർച്ച് ചെയ്യാം അതിനൊക്കെ കുറച്ചും കൂടി എളുപ്പം നമുക്ക് സെർച്ച് ബൈ ഡിസ്ട്രിക്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നതാണ് അപ്പോൾ അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും താഴേക്ക് രണ്ട് ഓപ്ഷൻസ് വരും ഒന്ന് സെലക്ട് സ്റ്റേറ്റ് സെലക്ട് ഡിസ്ട്രിക്റ്റ് അപ്പോൾ അതിൽ നിന്ന് സെലക്ട് സ്റ്റേറ്റിൽ നിന്ന് നമ്മളുടെ സ്റ്റേറ്റ് നമുക്ക് കേരള എന്ന് കൊടുക്കാം അപ്പോൾ ഇവിടെ കേരള എന്ന് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ സെലക്ട് ഡിസ്ട്രിക്റ്റ് ഉണ്ട് അതിൽ നിന്ന് നമ്മളുടെ ജില്ല സെലക്ട് ചെയ്യുക. അതിനുശേഷം സെർച്ച് എന്നുള്ളത് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഇതാ നമ്മുടെ മുന്നിലേക്ക് അടുത്തുള്ള ദിവസങ്ങളിലെ നമ്മളുടെ വാക്സിൻ അവൈലബിലിറ്റി കാണിക്കും. നമ്മൾ മുന്നോട്ടുള്ള കുറച്ച് ദിവസങ്ങളുടെ കാണിക്കും. തൊട്ടടുത്ത ദിവസത്തെയായിരിക്കും ആദ്യം കിടക്കുന്നത്. അതുപോലെ തന്നെ താഴേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുവിധം നമ്മുടെ ജില്ലയിൽ കിട്ടാവുന്ന എല്ലാ വാക്സിൻ സെൻറ്ററുകളുടെയും ലിസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ അടുത്ത് ഇപ്പുറ സൈഡിൽ ആ പച്ച കളറിൽ കാണുന്നത് അവൈലബിലിറ്റിയാണ്. പച്ച കളറിലുണ്ടെങ്കിൽ അവിടെ വാക്സിൻ അവൈലബിൾ ആണെന്നാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രായം സെലക്ട് ചെയ്യാനും ഫിൽട്ടർ ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻസ് അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഫിൽട്ടർ റിസൾട്ട്സ് ബൈ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതിൽ നമുക്ക് വേണമെങ്കിൽ പ്രായം സെലക്ട് ചെയ്യാം, 18 ആൻഡ് എബോവ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ 18 to 44 കൊടുക്കാം. ഇനി അല്ലെങ്കിൽ കോസ്റ്റ് പെയ്ഡ് ആണോ ഫ്രീ ആണോ വേണ്ടതെന്നുള്ളത് നമുക്ക് കൊടുക്കാം. നിർബന്ധമല്ലേ ഇത് കൊടുക്കണമെന്ന്. അപ്പോൾ അത് കൊടുത്താൽ അത് മാത്രമേ വരുള്ളൂ. ഇപ്പോൾ 18 to 44 കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ കാറ്റഗറിയിലുള്ളത് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ലിസ്റ്റിലേ വരുള്ളൂ. ഫ്രീ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുള്ളത് മാത്രമേ വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ലിസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഫിൽറ്റർ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫിൽട്രേഷൻ ഒന്നുമില്ലാതെ നമുക്ക് ഡയറക്റ്റ് എല്ലാ ലിസ്റ്റും എടുത്ത് നോക്കിയതിന് ശേഷം ആ പച്ച കളർ കാണുന്നിടത്ത് എല്ലാം വാക്സിൻ അവൈലബിൾ ആണ്. അതിൻ്റെ ഡേറ്റ് മുകളിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഈ കിടത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും 20 സെപ്റ്റംബർ 20 തൊട്ട് താഴെ കാണുന്ന അവിടെ അത് അവൈലബിൾ ആണ്. അപ്പോൾ അതെനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ പച്ചയിൽ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്കിത് കൺഫേം ചെയ്ത് നമുക്കവിടെ പോയി വാക്സിൻ എടുക്കാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഓൺലൈനായിട്ട് മൊബൈലിൽ ഈ സെക്കൻഡ് ഡോസ് നമ്മൾ ഫസ്റ്റ് ഡോസിന് രജിസ്റ്റർ ചെയ്ത പോലെ തന്നെ രണ്ടാമത് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഷെഡ്യൂൾ ചെയ്താൽ മാത്രം മതി. അങ്ങനെ ചെയ്ത് എല്ലാവർക്കും വാക്സിൻ എടുക്കാൻ പറ്റും. അങ്ങനെ സെക്കൻഡ് ഡോസ് വാക്സിനും കൂടി എടുത്ത് നമ്മളുടെ കോവിഡിനെ പ്രതിരോധിക്കാനുള്ള യത്നത്തിൽ നമുക്കും കൂടി ഭാഗമാകാം. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻസായിട്ട് അറിയിക്കാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ പാർട്ട് 1 കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതുകൂടി വീഡിയോയ്ക്ക് താഴെ കമൻസായിട്ട് അറിയിക്കാം. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം SP ജംഗ്ഷൻ. താങ്ക് യു.